ഹായ് ഫ്രണ്ട്സ്, ഡിസ്കവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കാനോൺ ഈ അടുത്ത് അനൗൺസ് ചെയ്ത കാനോണിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ആയിട്ടുള്ള കാനോൺ EOS R3 എന്ന് പറഞ്ഞ ക്യാമറയെ കുറിച്ചാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. നേരെ ഇവിടെയിലേക്ക് പോകാം. അതായിട്ട് നമ്മൾ ഈ ഒരു ക്യാമറയുടെ സെൻസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, സ്പെസിഫിക്കേഷനിൽ സെൻസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 24.1 MP ഒരു BSI CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. BSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഇലുമിനേറ്റഡ് സ്റ്റാക്ക്ഡ് സെൻസറാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ കാനോണിൻ്റെ EOS R സീരീസിൽ ഫസ്റ്റ് BSI CMOS സെൻസർ യൂസ് ചെയ്യുന്ന ക്യാമറയാണ് EOS R3 എന്ന് പറയുന്നത്. സോണിയുടെ കോഡി ഉപയോഗിച്ച ഒരു സെൻസറാണ് BSI എന്ന് പറയുന്നത്. Alpha 1 തന്നെ BSI CMOS സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് സെൻസറിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ BSI സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ സെൻസിറ്റീവ് സെൻസേഴ്സ് ആയിരിക്കും. സെൻസിറ്റിവിറ്റി കൂടിയ സെൻസറുകളായിരിക്കും BSI സെൻസറുകൾ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഗ്രെയിൻസ് അല്ലെങ്കിൽ നോയ്സ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ലോ ലൈറ്റിലൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന സെൻസേഴ്സിനെയാണ് നമ്മൾ BSI സെൻസേഴ്സ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ DigiX പ്രൊസസ്സറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈ എൻഡ് പ്രൊസസ്സർ തന്നെയാണ്. നമ്മുടെ 1DX Mark III പോലുള്ള ക്യാമറയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊസസ്സർ തന്നെയാണ് DigiX പ്രൊസസ്സർ. ആ ഒരു പ്രൊസസ്സർ തന്നെയാണ് EOS R3 എന്ന് പറഞ്ഞ ക്യാമറയിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ISOയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, സ്റ്റിൽസിനാണെങ്കിൽ ISO വന്നിട്ടുള്ളത് 100 മുതൽ 1,02,400 വരെയാണ് ISO റേഞ്ച് വന്നിട്ടുള്ളത്. എക്സ്പാൻഡ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ 2,04,800 വരെ നമുക്ക് ISO എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഷട്ടർ സ്പീഡ് കേസ് നോക്കുകയാണെങ്കിൽ 30 സെക്കൻഡ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. മാക്സിമം മിനിമം ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത് 30 സെക്കൻഡ്സ് ആണ്. ഇനി മാക്സിമം ഷട്ടർ സ്പീഡ് കേസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഷട്ടർ വെച്ചിട്ട് 1/64,000 ആണ് ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത്. വളരെ വളരെ കൂടിയൊരു ഷട്ടർ സ്പീഡാണ് ഈ ഒരു ക്യാമറയിൽ കാനോൺ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഫ്രെയിം റേറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 30 FPS വരെ ഈ ഒരു ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. 30 FPS ഇലക്ട്രോണിക് ഷട്ടർ യൂസ് ചെയ്തിട്ടാണ്. ഇനി മെക്കാനിക്കൽ ഷട്ടർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ 12 FPS വരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കൂടിയ ഫ്രെയിം റേറ്റാണ്. സ്പോട്ടി ആയിട്ടുള്ള മൊമെൻ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് ഔട്ട് ഫ്രീ ആണ്. നമ്മുടെ Alpha 1 എന്ന് പറഞ്ഞ ക്യാമറയിലും ഈ സെയിം ഫീച്ചർ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഷട്ടർ അടിക്കുന്ന സമയത്തുള്ളൊരു ബ്ലാക്ക് കളർ അതൊന്നും ഇതിലില്ല. അത്തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ ഇല്ല. കണ്ടിന്യൂസ് വിഷൻ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഷട്ടർ ഉണ്ട്. സ്വാഭാവികമായിട്ടും സൈലൻറ്റ് ഷൂട്ടിംഗ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ എനേബിൾഡ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ്യൂസ്ഡ് റോളിംഗ് ഷട്ടർ ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഷട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നത്. ഫ്രെയിമിലെ ചില ചില ഡിസ്ട്രോഷൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല മികച്ച ഔട്ട്പുട്ട് തരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫീച്ചർ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ഓട്ടോ ഫോക്കസ്, നമ്മൾ ഓട്ടോ ഫോക്കസ് കണ്ണുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഐ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓട്ടോ ഫോക്കസ് സിസ്റ്റം നമുക്ക് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകതയായിട്ട് പറയാവുന്നതാണ്. EOS R സീരീസിൽ ആദ്യമായിട്ട് ഐ കൺട്രോൾ ഓട്ടോ ഫോക്കസ് സിസ്റ്റം അവതരിപ്പിച്ച ക്യാമറയാണ് EOS R3. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ OVF സിമുലേഷൻ വ്യൂ അസിസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. മിററർലെസ് ക്യാമറയാണ് എങ്കിലും നമ്മുടെ DSLR ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിൻ്റെ ഒരു അത്രയും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നല്ല റിയലിസ്റ്റിക്കും ഹൈ ക്വാളിറ്റിയിലുമുള്ള HDR ഇമേജസ്, ഹൈ ഡൈനാമിക് റേഞ്ചുള്ള ഇമേജസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. 0.02 seconds കൊണ്ട് 3 ഷോട്ട്സ് വെച്ചുകൊണ്ടുള്ള HDR ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ക്യാമറ തരും. ഇനി നമ്മൾ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8-stop ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ സെൻസറിന് നോക്കുകയാണെങ്കിൽ 5-axis ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. അതോടുകൂടി ലെൻസിൻ്റെയും കൂടി ചേർന്ന് 2 stabilization കൂടി ചേർന്ന് 8-stop ഇമേജ് സ്റ്റെബിലൈസേഷനാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ക്യാമറയിൽ വന്നിട്ടുള്ളത്. പല പല ഫീച്ചേഴ്സ് ഉണ്ട്. ഫേസ് ഡിറ്റക്ഷൻ, ബോഡി ട്രാക്കിംഗ്, പിന്നെ അത്തരത്തിൽ വെഹിക്കിൾ ട്രാക്കിംഗ് പോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള വളരെ മികച്ച ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് EOS R3 എന്ന ക്യാമറയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ വെതർ സീൽഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്, മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണ്. ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ LP E19 ടൈപ്പ് ബാറ്ററിയാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ മികച്ച ബാറ്ററി ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാറ്ററി തന്നെയാണ് നമ്മുടെ നമ്മുടെ 1DX Mark II യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ്. നല്ല മികച്ച ബാറ്ററി ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാറ്ററി തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമറയുടെ കൂടെ തന്നെ ഗ്രിപ്പും നമുക്ക് അവൈലബിൾ ആണ്. ഇൻബിൽട്ട് ആയിട്ട് ക്യാമറയുടെ കൂടെ തന്നെ ഗ്രിപ്പ് വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇൻബിൽട്ട് ഗ്രിപ്പും ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഒരു മൾട്ടി ആംഗിൾ ഒരു ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. 4.1 million dots ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ആ ഒരു ഡിസ്പ്ലേയുടെ കേസ് നോക്കുകയാണെങ്കിൽ അത് വെതർ റെസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ വെതർ സീൽഡ് ആണെന്ന് പറയാൻ സാധിക്കും. അഥവാ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്, മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ഒക്കെ തന്നെയാണ്.
അതാണ് ഡിസ്പ്ലേയുടെ കേസിനെ കുറിച്ച് പറയാനുള്ളത്. മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൾട്ടി ഇന്റർഫേസ് ഷൂ അല്ലെങ്കിൽ ഒരു ഹോട്ട് ഷൂ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഓഡിയോ ഡിവൈസസ് മറ്റൊക്കെ യൂസ് ചെയ്യുന്നത് ഫ്ലാഷൊക്കെ യൂസ് ചെയ്യുന്ന വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പവർ സപ്ലൈ ഫംഗ്ഷനാലിറ്റി നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ വീഡിയോ കേപ്പബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6K 60 ഫ്രെയിംസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് റോ ഫുട്ടേജാണ് നമുക്ക് എടുക്കാൻ പറ്റുക. നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ തന്നെ ആ ഒരു വീഡിയോ നമുക്ക് മാറ്റാൻ സാധിക്കും. സോ റോ ഫുട്ടേജാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 4K കേപ്പബിലിറ്റി കുറിച്ച് നോക്കുകയാണെങ്കിൽ 4K 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് 10 ബിറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല മികച്ച രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ക്യാമറയാണ് EOS R3 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മൾട്ടി കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കണക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വയർഡ് കണക്ഷൻ, മൊബൈലുമായിട്ട് വയർഡ് കണക്ഷൻ ചെയ്തുകൊണ്ട് വയർ ട്രാൻസ്ഫറൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. ഓൾസോ വയർലെസ് കണക്ഷനും വയർലെസ് ഡാറ്റ കണക്ഷനും നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഇഥർനെറ്റ് പോർട്ട്, അത്തരത്തിലുള്ള പോർട്ടുകളൊക്കെ തന്നെ ഉണ്ട്. ഫുൾ ഫംഗ്ഷനാലിറ്റി നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അത്രയാണ് പറയാനുള്ളത്. ഇനി പ്രൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രൈസാണ് കുറച്ച് കൂടുതൽ. 5 ലക്ഷം രൂപയുടെ അടുത്താണ് ഏകദേശം പ്രൈസ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ഒഫീഷ്യലി ഇറങ്ങിയിട്ടില്ല, എങ്കിലും ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും ഈ ഒരു ക്യാമറയുടെ പ്രൈസ് വരിക എന്നാണ് പറയാനായിട്ടുള്ളത്. അത്യാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് വളരെ കൂടിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ തന്നെയാണ് EOS R3 എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു ക്യാമറയിൽ ക്യാനൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.